കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കണ്ണപുരത്ത് തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ ഘോഷയാത്ര നടന്നു. ചെറുകുന്ന് പള്ളിച്ചാലിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സമ്മേളന നഗരിയായ കണ്ണപുരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും അതായത് 6-7 തീയതികളിലായാണ് കണ്ണപുരത്ത് നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചെറുകുന്ന് പള്ളിച്ചാൽ കേന്ദ്രീകരിച്ചാണ് വിളംബര ഘോഷയാത്ര നടന്നത്. ഘോഷയാത്രയിൽ കണ്ണൂർ ജില്ലയിലെ 12 മേഖലകളിൽ നിന്നായി 100 കേബിൾ ടി വി ഓപ്പറേറ്റർമാർ, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. വിവിധ പ്ലോട്ടുകൾ ഉൾപ്പെടെയുള്ള വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഘോഷയാത്ര. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ വർണ്ണശബളമായ ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾ, ശിങ്കാരിമേളം, ദഫ്മുട്ട്, പുലിക്കളി തുടങ്ങി നിരവധി കലാരൂപങ്ങൾ അണിനിരന്നു. ജില്ലയിലെ 12 മേഖലകളിൽ നിന്നുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ജീവനക്കാരും ഘോഷയാത്രയിൽ അണിനിരുന്നു. ഘോഷയാത്രയുടെ മുൻനിരയിൽ ചെണ്ടമേളവും തൊട്ടുപിറകിലായി COA സമാരാധ്യരായ സംസ്ഥാന ജില്ലാ നേതാക്കളും അണിനിരുന്നു. തുടർന്ന് ജില്ലയിലെ 12 മേഖലകളുടെ നേതൃത്വത്തിൽ നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും അണിനിരുന്നു. വാദ്യമേളങ്ങളുടെ പറശ്ശിനി മേഖലയും വനിതാ കോൽക്കളിയുടെ താളത്തിൽ ചെറുപുഴ മേഖലയും പ്ലോട്ടിൻ്റെ അകമ്പടിയുടെ പാനൂർ, മുത്തുക്കുടകളുടെയും ശിങ്കാരിമേളത്തിൻ്റെയും അകമ്പടിയുടെ കൂത്തുപറമ്പ് മേഖല, റോളർ സ്കേറ്റിംഗിൻ്റെ മാസ്മരിക അകമ്പടിയോടെ കണ്ണൂർ മേഖലയും പ്ലോട്ടിൻ്റെ അകമ്പടിയോടെ പൈനൂർ നോർത്ത് മേഖലയും ഘോഷയാത്രയിൽ അണിനിരുന്നു. തൃശ്ശൂരിൻ്റെ സ്വന്തം കലാരൂപമായ പുലിക്കളിയുടെ അകമ്പടിയോടെ മട്ടന്നൂർ മേഖല അണിനിരുന്നപ്പോൾ പ്ലോട്ടിൻ്റെ അകമ്പടിയോടെ തലശ്ശേരി മേഖലയും, ദഫ്മുട്ടിൻ്റെ താളത്തിൽ മാഹി മേഖലയും, പ്ലോട്ടിൻ്റെ അകമ്പടിയോടെ പൈനൂർ സൗത്ത് മേഖലയും, പ്ലോട്ടിൻ്റെ അകമ്പടിയോടെ തന്നെ തളിപ്പറമ്പ് മേഖലയും ഘോഷയാത്രയുടെ ഏറ്റവും പിറകിൽ കൊമ്പുകുഴൽ, ഇടക്ക, ചെണ്ടവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇരുട്ടി മേഖലയും അണിനിരുന്നു. ചെറുകുന്ന് കണ്ണപുരത്തിന് ഉത്സവ ഛായ പകർന്നാണ് ഘോഷയാത്ര നടന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വിവിധ കാര്യങ്ങൾ നിങ്ങൾ സംഘടനാപരമായി ആലോചിച്ച് കാണും. അതിൽ ഗവൺമെൻറ് ചെയ്യേണ്ടതോ ജനപ്രതിനിധികൾ ചെയ്യേണ്ടതോ ഏതെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടേതായ പ്രവർത്തന രംഗത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉൾപ്പെടെ ആധുനിക രംഗത്ത് നിങ്ങളുടെ ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പങ്കാളിത്തം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന് ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സാമൂഹ്യമായ നീതിയും സാമൂഹ്യമായ നന്മയുമായിരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സാർത്ഥകമാക്കുന്നതിന് ആവശ്യമായ നിലയിൽ നിങ്ങളുടെ സംഘാടനം, നിങ്ങളുടെ സംഘടനാ ശക്തി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാൻ കഴിയുന്ന കാര്യം. ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ ജില്ലയിലും നിങ്ങളുടെ സംഘാടന സംവിധാനമുണ്ട് എന്ന് എനിക്കറിയാം. ഇതിന് ഒരു വലിയ ഈ സംവിധാനം, ഈ രംഗം ദേശവ്യാപകം മാത്രമല്ല അന്തർദേശീയ തലത്തിലും ബന്ധമുള്ളതും പ്രവർത്തിക്കുന്നതുമായ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് അധ്യക്ഷനായി, CPM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ, KV സുമേഷ് MLA, DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, CPI ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് V ജയകൃഷ്ണൻ, BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് KP അരുൺ, മുഹമ്മദ് അസ്ലം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി കൊടേരി, T നിഷ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.